നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഹരിയാന ബി ജെ പിയിൽ മുഖ്യമന്ത്രി കസേറിയ ചൊല്ലി തർക്കം രൂക്ഷമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ അവകാശം ഉന്നയിച്ച രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത് രാഷ്ട്രീയ നിരീക്ഷകരും ഇതുവരെ നടന്ന സർവേകളും ബി ജെ പിക്ക് പരാജയം പ്രവചിക്കുന്നതൊന്നും ഹൈമി കാമുകരെ ഒട്ടും ബാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന നേതാവായ അനിൽ വിജ് കേന്ദ്രമന്ത്രി റാവോ ഇന്ദ്രജിത് സിംഗ് എന്നിവരാണ് ആവശ്യവുമായി രംഗത്തെത്തിയത് പാർട്ടി ിലെ മുതിർന്ന നേതാവാണ് താൻ എന്നും ആറ് തവണ എം എൽ എ ആയ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമാണ് അനിൽ ബിജു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഏഴാം തവണയും ഞാൻ വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട് താൻ ഇതുവരെയും പാർട്ടിയിൽ നിന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഹരിയാനയിലെ ജനങ്ങളും എന്റെ മണ്ഡലത്തിലെ ജനങ്ങളും എന്നെ സന്ദർശിച്ചിരുന്നു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശം ഉന്നയിക്കും എന്നാണ് അനിൽ ബിജു പറഞ്ഞത് തന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ഇന്ദ്രജിത് സിംഗ് പറഞ്ഞത് നവാബ് സിംഗ് സൈനിയെയാണ് അമിത്ഷാ മുഖ്യ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ആ പാർട്ടി തീരുമാനത്തിനൊപ്പം ഞങ്ങൾ നിൽക്കും എന്നാൽ ജനങ്ങൾ എന്നെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എന്റെ വ്യക്തിപരമായ താൽപര്യമല്ല ജനങ്ങളുടെ താൽപര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ നേതാക്കളുടെ ആവശ്യങ്ങൾ തള്ളുകയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഒക്ടോബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നയാബ് സിംഗ് സൈനിയെ തന്നെ തെരഞ്ഞെടുക്കുമെന്ന് പ്രധാൻ പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ബി ജെ പി കടന്നു ുന്നത് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെ ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ ബി വിട്ടിരുന്നു മന്ത്രി ചൌധരി രഞ്ജിത് സിംഗ് ചൌട്ടാല മുൻ മന്ത്രി കർണദേവ് എന്നിവർ ഉൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി അംഗങ്ങളാണ് പാർട്ടി വിട്ടത് ഒ നേതാവായ കരൺദേവ് കോൺഗ്രസിൽ ചേരുകയും ചെയ്തു മുൻമന്ത്രിയായ കവിതാ ജെയിൻ സാവിത്രി ജിൻഡാൽ തുടങ്ങിയവരും പാർട്ടി വിട്ടിരുന്നു സാവിത്രി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എട്ടിനാണ് വോട്ടെണ്ണൽ കഴിഞ്ഞ പത്ത് വർഷമായി ബി സംസ്ഥാന ഭരണത്തിൽ തുടരുന്നത് ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിൽ ബി ജെ പിക്ക് തിരിച്ചടികൾ തുടരുകയാണ് തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് നിരവധി നേതാക്കളാണ് ഇതിനോടകം പാർട്ടി വിടുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്ക് ചെക്കേറുകയും ചെയ്തിട്ടുള്ളത് സംസ്ഥാന ബി ജെ പി ഉപാധ്യക്ഷൻ ജി എൽ ശർമ്മ അടക്കമുള്ള നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തിയത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതിന്റെ അതൃപ്തി ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് അനുകൂല സാഹചര്യം തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളുടെ ഈ കൂടുമാറ്റം എന്ന വിലയിരുത്തലും ശക്തമാണ് കർഷക സമരം മുതൽ വിനേഷ് ഫോഗട്ടിന്റെ ഒളിമ്പിക് മെഡൽ നഷ്ടം വരെയുള്ള വിവിധ ഘടകങ്ങൾ ഹരിയാനയിൽ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടിയായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ചക്കളെത്തി പോര് കനക്കുന്നത് എന്നതാണ് ഏറെ രസകരം